നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ ക്വാളിഫയറിലെ നോർവേയെ സ്പെയിൻ പരാജയപ്പെടുത്തി. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിൻ്റെ വിജയം. ഗാവിയാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. ഈ വിജയത്തോടുകൂടി സ്പെയിൻ ഇപ്പോൾ യൂറോ കപ്പിന് യോഗ്യത നേടിക്കഴിഞ്ഞു. അതേസമയം നോർവേക്ക് ഇനി അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. മാർട്ടിൻ ഒഡേഗാർഡിനും എലിംഗ് ഹാലൻഡിനുമൊക്കെ യൂറോ കപ്പ് കളിക്കണമെങ്കിൽ യുവേഫ നേഷൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് വഴി കയറി വന്നെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ. ചുരുക്കത്തിൽ കഴിഞ്ഞ വേൾഡ് കപ്പിന് നോർവേക്ക് യോഗ്യത ലഭിച്ചില്ല. ഈ യൂറോ കപ്പിന് ക്വാളിഫയറിൽ നിന്ന് അവർ മുന്നോട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ നേഷൻസ് ലീഗ് വഴി നോക്കണം. അങ്ങനെ പറയുമ്പോൾ എലിംഗ് ഹാലൻഡും ഒഡേഗാർഡും ഒക്കെ ഇതുവരെ ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് കളിച്ചിട്ടില്ല. 2024 യൂറോ കപ്പ് എന്നുള്ള മോഹവും അങ്ങനെ അകന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീതി. നോക്കുക, ഗ്രൂപ്പ് എയിൽ സ്പെയിൻ കളിച്ച 6 കളി 5 വിജയം 1 തോൽവി 15 പോയിൻ്റോടെ ഒന്നാമത് അവർ ക്വാളിഫൈഡായി. സ്കോട്ട്ലൻഡ് 6 കളി 5 വിജയം 1 തോൽവി 15 പോയിൻ്റ്. ഈ രണ്ട് ടീമുകളും 15 വീതം പോയിൻ്റുകളായി കഴിഞ്ഞു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അവർ ക്വാളിഫൈഡായി എന്ന് പറയുമ്പോൾ നോർവേക്ക് ഇനി സാധ്യതയില്ല. 7 കളികളിൽ നിന്ന് 10 പോയിൻ്റേ ഉള്ളൂ. ജോർജിയക്ക് 6 കളി 7 പോയിൻ്റ്, 4th സൈപ്രസ് 7 കളി 7 പോയിൻ്റ്, ഗ്രൂപ്പിൽ 5th. അപ്പം ഗ്രൂപ്പ് എയിൽ നിന്ന് സ്പെയിനും സ്കോട്ട്ലൻഡും മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും മാർട്ടിൻ ഒഡേഗാർഡിനും എലിംഗ് ഹാലൻഡിനും ഇതുവഴി, അതായത് ഈ ഗ്രൂപ്പ് വഴി മുന്നോട്ടുള്ള പോക്ക് അവിടെ അടഞ്ഞിരിക്കുകയാണ്. ഇനി നേഷൻസ് ലീഗ് മാത്രമേ ശരണമുള്ളൂ. സാധ്യത തീരെ കുറഞ്ഞു നിൽക്കുന്നു എന്നർത്ഥം. ഒരു പക്ഷേ വേൾഡ് കപ്പിന് പിന്നാലെ യൂറോ കപ്പും ഈ സൂപ്പർ താരങ്ങൾക്ക് മിസ്സാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവെത്താം.